ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിംപ്ലി ഓർ ക്രിയേഷൻസ്. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയ റെഡ് വെൽവെറ്റ് കേക്കാണ്. ഈ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് മിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് പതന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്, മണമില്ലാത്ത ഏത് ഓയിലും ഒഴിക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യരുത്, കുറച്ചു നേരമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ മിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് കേക്ക് മിക്സ് ഇട്ട് കൊടുക്കാം, റെഡ് വെൽവെറ്റിന്റെ കേക്ക് മിക്സ്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വാട്ടർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കുറച്ച് കുറച്ച് മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എഗ്ഗും വാട്ടറും റിഫൈൻഡ് ഓയിലും മാത്രമാണ്, പിന്നെ മിക്സും. ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇവിടെ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് വാട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഇണങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അടിക്കട്ടിയുള്ള ഒരു സ്റ്റീൽ ചരുവത്തിലാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഇത് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ്. നമുക്കിനി ഇതിലേക്ക് കേക്ക് ടിന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 25 to 30 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോ ഇതിവിടെ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ തുറന്ന് നോക്കാം, ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ഇവിടെ ക്ലീൻ ആണ്, നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ചൂട് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് കമത്തി കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ പൊളിച്ചു കൊടുക്കാം. ഇതിന്റെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമാണ്. ഇതിവിടെ 2 ലെയറായിട്ടാണ് മുറിച്ചു കൊടുക്കുന്നത്. കേക്കിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇപ്പൊ ഇവിടെ 2 ലെയറായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളും ബീറ്ററിന്റെ വിസ്കും ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊന്നും വെള്ളത്തിന്റെ അംശം പാടില്ല, അതുകൊണ്ടിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കാം. ഇവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. വിപ്പിംഗ് ക്രീം എടുക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിൽ വെക്കണം. കട്ടിയോടെ തന്നെ എടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലിരുന്ന് തനിയെ ലൂസായ ശേഷമേ എടുക്കാൻ പാടുള്ളൂ. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ബൗളിലേക്ക് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോ നമ്മുടെ ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്യാം. ആദ്യമേ തന്നെ കേക്ക് ബോട്ടില് കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. കേക്കിന്റെ ഫസ്റ്റ് ലെയർ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോ കുറച്ച് കൂടുതൽ ഒഴിച്ചേക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പുറത്തേക്ക് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം.
ലാസ്റ്റ് ലെയർ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം ഇപ്പൊ ഇവിടെ സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മൊത്തം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ കേക്കിന്റെ പുറത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത് ആ പീസ് പൊടിച്ചിട്ട് ഇതുപോലെ വിതറിക്കൊടുക്ക അപ്പോ നമ്മുടെ നല്ല ടേസ്റ്റി ആയ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുള്ള ഓളൊന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായ കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ